Gloria, Gloria, Gloria in excelsis Deo. ദാവീദിന്റെ വംശത്തിൽ പെട്ട യാക്കോബിന്റെ മകനായിരുന്നു ജോസഫ്. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 1 19 വാക്യത്തിൽ പ്രകാരം പറയുന്നു. ജോസഫ് നീതിമാനാകിയാലും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നിദ്രാവേളയിൽ ദൈവദൂതൻ ജോസഫിനോട് പറഞ്ഞു, ജോസഫ്, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, അതിനാൽ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ജോസഫ് നിദ്രയിൽ ഉണർന്ന് ദൈവദൂതൻ്റെ വാക്കുകൾ അനുസരിച്ചു. ജോസഫിൻ്റെ ജീവിതം മുഴുവൻ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. ഈശോയ്ക്കും മാതാവിനും കാവലായതുപോലെ നമ്മുടെ കുടുംബത്തിനും തിരുസഭയ്ക്കും കാവലായി, കരുതലായി, സംരക്ഷണമായി വാഴണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ഉണ്ണീശോയെ, അങ്ങയുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പിലൂടെ ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതത്തിൽ ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ച വിശുദ്ധ ഔസേപ്പിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തോടും സഹജീവികളോടും നീതി പുലർത്താനും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഗ്ലോറിയ.